അഞ്ഞൂറുപ്യക്ക് ഫുൾ അടിക്കാൻ പറയും. നന്നായി അമർത്തിയാ മതി. അപ്പുറത്തെ സൈഡിൽ വണ്ടി വരുന്നേ നിക്ക് നിക്ക് പോണ്ടാന്ന്. അറ്റ്ലീസ്റ്റ് നമ്മുടെ റോഡ് ഏതാണെങ്കിലും അറിയണ്ടേ. പാലക്കാട് പോണ വഴി അതാണ്. പാലക്കാട് ഇന്റർ കാസ്റ്റ് മാരേജ് ചെയ്യുന്ന ആളിനെ ഒന്ന് കാണട്ടെ. അമ്മ ചോറിതാ. ഓ അമ്മ, എനിക്ക് ചോറ്. അമ്മ എനിക്ക് ഇങ്ങനത്തെ ടീഷർട്ടാണ് എടുത്ത. എന്താവട്ടെ, പിന്നെ അവന്റെ പ്രായമുള്ളവര് കൊട്ടുപുറമീമുണ്ട് വരുന്നു. റിങ്കു നിന്റെ എന്തായാലും ഇത്രയും ധൈര്യം ഉണ്ടല്ലേ. നമുക്ക് പാനിപ്പൂരി കഴിച്ചാലോ? അപ്പൊ ഗായ്സ്, ഞങ്ങള് പാനിപ്പൂരി കഴിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. വീഗാലാൻഡിക്ക് റൈഡും ഉണ്ടോ? എനിക്ക് ശരിക്കും പിന്നെ കാറ് ഓടിക്കും. എനിക്ക് വീഗാലാൻഡിൽ ഇന്നൊരു ഫീല്. അല്ല, ഈ ജീവൻ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരു തലേ. ഇനി സാധനങ്ങൾ വാങ്ങിക്കാൻ ആ കാർ എടുക്കുക. ലോറി ലോറി വന്നപ്പോ ഞാൻ തല ലോറി അടുത്തോട് വന്നെങ്കിൽ തല ഉള്ളിക്കിടും. മനുഷ്യന്മാര് കാറിലായിരിക്കില്ലേ, തല വെളിയിൽ കൂടെ അല്ല. എന്നിട്ടാണ് ഈ തല എടുത്ത് വിളിച്ചത്. ഗ്രൗണ്ട് നോക്കി ഗ്രൗണ്ട് നോക്കി പോയി. ഞങ്ങള് ഗ്രൗണ്ട് കിട്ടിയില്ല. ഗ്രൗണ്ട് ഞങ്ങളൊരു എനിക്ക് വിവരമുണ്ട്, പക്ഷെ ഞാൻ ചിന്തിച്ചില്ല. എന്റെ കൂടെ ഉള്ളത് തീരെ വിവരമില്ലാത്തത് കൊണ്ടാ എനിക്കുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഗ്രൗണ്ട് ഗ്രൗണ്ട് പറഞ്ഞപ്പോൾ ബോധം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ചു വരികയാണ് ഗൈസ്. നാളെ എന്തായാലും കാലിലേ പുറപ്പെടും. കാലിലെ നാങ്ക പുറപ്പെട്ട് ഡ്രൈവിംഗ് ട്യൂട്ടോറിയൽ പണ്ണ വേണ്ടി ഇരുക്കു. സോ എല്ലാരും വാഷ് പണുങ്ക, ലൈക്ക് പണുങ്ക, സബ്സ്ക്രൈബ് പണുങ്ക, വീഡിയോയെ കുടിച്ചിരുന്നാ ഷെയർ പണുങ്ക. ചർച്ചിന്റെ മെല്ലിനെ അടിച്ചു പൊട്ടിക്കുക. അച്ചങ്ങ് പൊളിച്ചാളാ. അച്ചങ്ങള് പൊളിച്ചാളിണ്ട്. പൊളിച്ചാളാ അടിപൊളിയാണ്. നല്ല അമ്മ അതിന്റെ അടുത്തേരിന്ന് എന്താന്ന് നിങ്ങള് നമ്മളെ നാങ്ക ഇപ്പൊ എങ്ക പോറോ? പാനിപ്പൂരി ഉണ്ടോ പാക്കുക്ക്? നാങ്ക ഇപ്പൊ പാനിപ്പൂരി സാപ്പിടല്ലാട്ടി തീരില്ലത്. പാനിപ്പൂരി കഴിക്കാൻ വന്നാണ് കേട്ടോ. റിങ്കു ദാ ഒരേ ഹായ് പറയും. പാനിപ്പൂരി ഉണ്ടോ നോക്ക്. പാനിപ്പൂരി മാത്രേ ഉള്ളോ? കാളൻ വേണോ? ഒരു കാളൻ, ഒരു കാളൻ. ആരാ വേഗം വേഗം കഴിക്കും. എങ്ങനെയുണ്ട്? നന്നായിണ്ടോ? എങ്ങനെയുണ്ടോ? ഈ മഞ്ഞ പൂക്കള് ഭയങ്കര ഇഷ്ടമാണ്. മലയാളി പൊളിയാണ്. അത് കളയാണ്ട് കഴിക്കുന്നുണ്ടാവള്. മിന്നോ ഗ്രേവി കളയാണ്ട് കഴിക്കണം. പാനിപ്പൂരി ഒക്കെ ചോർന്നു പോയി. ഇത് കാണല്ലാവണ്ട് നിൽക്കണം. നിങ്ങൾ ബോക്സിലാണ് വിചാരിച്ചല്ലേ. അത്
ഒരെണ്ണം കൂടെ പറയടി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ചേട്ടാ മിന്നോ എന്താ സാധനങ്ങള് പിള്ളേരുടെ ഒരു ഇഷ്ടമല്ലേ പറഞ്ഞു വന്നാണ് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല നമ്മളൊക്കെ ഹൈലൈറ്റ് ഫുഡ് കഴിക്കുന്ന ആൾക്കാർക്ക് ഇത് എങ്ങനെ ഇഷ്ടപ്പെടും നമുക്കില്ലല്ലോ ചോദിച്ചാ വേറെ വേറെ എന്താ പിള്ളേര് മതിയാക്കി മതിയടാ ആ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഞങ്ങള് വേറെ പോയി കഴിക്കാൻ പോവാണ് അല്ലേ എന്താണോ ആകാശം നോക്ക് പണ്ടത്തെ ഇലക്ട്രിസിറ്റി ഓഫീസാണ് ഇടിച്ച് പൊളിച്ച് മരങ്ങളൊക്കെ മുറിച്ച് ഞങ്ങളുടെ ഇവിടുത്തെ വലിയൊരു കുരിശ് പള്ളിയൊക്കെ ഉണ്ടാവും മിന്നിനൊരു ആഗ്രഹം കുരിശ് പള്ളിയിൽ വന്നിട്ട് മെഴുകുതി കത്തിക്കണം പണ്ട് ഞങ്ങളൊക്കെ വന്ന് മെഴുകുതി കത്തിച്ചിട്ട് പോയി ഓർമ്മയുണ്ട മിന്നോ ചെറുതായിരിക്കുമ്പോ എല്ലാരും കത്തിക്കണോ എനിക്ക് വേണം പറഞ്ഞ് ഞങ്ങൾ വന്നിട്ട് മെഴുകുതി കത്തിച്ചിട്ട് പോയി അവൾക്ക് ഭയങ്കര ആഗ്രഹം അയ്യോ ഞാനൊരു ആഞ്ചല് നല്ല കാളുണ്ട് കുക്കു വാങ്ങിച്ചു ഒരു നല്ല കാളിനാണ് ഇത് ഒന്നും വെച്ചിട്ടില്ലടാ ഞാൻ അതാണ് വേണ്ട പറഞ്ഞു ആ അവിടെ നല്ല എന്നിട്ട് ഞാൻ കഴിച്ചില്ല ഞാൻ ഒരു ടീസ്പൂൺ കഴിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല മിന്നു നമ്മള് കറി വെക്കണതേ ഇതും കൂടെ കണ്ട ഞാനേ മുട്ടക്കറിയൊക്കെ വെക്കില്ലേ വെജിറ്റബിൾ കുറുമയും മുട്ടക്കറിയും ചിക്കനും അല്ല കഴിച്ച് അട്ടി കഴുകി വെച്ച പോലുണ്ട് പിള്ളേര് ഇതാണ് ഇപ്പൊ കാളങ്ങൾ എന്നൊക്കെ പറഞ്ഞു വന്നത് ലോല കാളന് ലോല എന്നൊക്കെ പറഞ്ഞ് കൊതിപ്പിച്ചിട്ട് വന്നിട്ട് എന്താ അത് നമ്മളുണ്ടാക്കിയില്ലേ പാനിപ്പൂരി എന്താണ് വയറ് നിറയെ കഴിച്ചു പിള്ളേര് എന്തൊക്കെ ടേസ്റ്റാണ് ഇത് വെറുതെ ഒരു കുരുമുളക് വെള്ളം ഇട്ടിട്ട് ഇതാണ് കാളനും അതുപോലെ തന്നെ പാനിപ്പൂരിയും അതൊക്കെ നമ്മളുടെ ഉണ്ടാക്കുന്ന ഫുഡിന്റെ ഇടയിൽ ഇതൊക്കെ എന്തില്ല മിന്നോ പോട്ടെ പോട്ടെ കുറച്ചും കൂടെ പോട്ടെ അങ്ങോട്ട് പോയിട്ട് തിരിക്കാ ആ മറ്റേ അതെ 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 അവര് എന്തേലും വേണം കഴിക്കണം പിള്ളേരെ അവിടെ സാധനങ്ങൾ കാണിച്ചിട്ട് വാങ്ങിക്കണ പോയിട്ട് വേണ്ട മന്ദിരം ജെറ്റ് ജെറ്റ് പോണു അല്ലേ ഹായ് ഇതൊരു സംഭവം കാണിച്ചു തരാൻ വേണ്ടി ഇവിടെ നിന്നാണ് കേട്ടോ ഇതുണ്ടോ അടയ്ക്കാ മരത്തിന്റെ നല്ല രസമാണ് ഞാൻ എപ്പ വരുമ്പോഴും ഇങ്ങനെ നിർത്തിയിട്ട് എടുക്കണം വിചാരിക്കും അടയ്ക്കാൻ മരം കാണാൻ നല്ല ഭംഗിയില്ലേ ജെറ്റ് ഇവിടെ നിന്ന് പൊന്തിയതാണ് കേട്ടോ ഇവിടെ നിന്ന് പൊന്തി അവിടെ എത്തി അടയ്ക്കാ മരം നെൽകൃഷി ഉണ്ടാവും നല്ല രസമല്ലേ ഞങ്ങൾ പോയതാണ് അതിന് മനസ്സിലായില്ല
ഒരാഴ്ച കൊണ്ട് പഠിച്ചെടുത്താണ് അവിടുന്ന് പാനിപ്പൂരി കഴിക്കാൻ വേണ്ടി ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഇവിടെ ഒരു ഇവിടെ എന്തോ വേറെന്തോ ഉണ്ട് വന്നിട്ട് ഞങ്ങള് പോയിട്ട് വിട്ടാക്കിണ്ട് റിങ്കു പോയിട്ടുണ്ട് വാങ്ങിക്കെ അപ്പൊ എല്ലാരും നല്ല വീഡിയോ കാണുക നമ്മൾ എന്തായാലും നാളെ തന്നെ രാവിലെ പോയിട്ട് ഇതിന്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇന്ന് പോയവിടെ ഒക്കെ പിള്ളേർ ഗ്രൗണ്ടിൽ കളിക്കലാണ് നിറയെ ആമ്പിള്ളേര് അത് കാരണം ഉണ്ടാണ്ട് വന്നു കാരണം വീഡിയോ എടുക്കാനൊക്കെ ഒരു സൈലന്റ് ആയിരിക്കണം അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ ചെയ്യുന്നതായിരിക്കും വീഡിയോ അപ്പൊ എല്ലാരും കാണുക നമ്മുടെ വീഡിയോ ഷൂട്ട് കഴിഞ്ഞാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക അപ്പൊ നമുക്ക് തമ്മിലും ഇതൊക്കെയാവും വാങ്ങിച്ചു തരുന്ന റിങ്കു എന്തോ വാങ്ങിട്ട് വരുന്നുണ്ട് എന്താ കിട്ടി ആ എല്ലാം എല്ലാം കൂടെ വാങ്ങിച്ചില്ലേ മതി മൂന്നെണ്ണം വാങ്ങിച്ചാ ചൂടുള്ള വാങ്ങിക്കണ്ടേ അതെ ആ തോട്ട സാരല്ല അതെടുത്തു ഇത് നോക്ക് റിങ്കു വാ എടാ മാസ്ക് മാറ്റടാ നല്ല ക്ലൈമറ്റ് ഇത് നോക്ക് ഇത് നോക്ക് സാച്ചുറേഷൻ അടിപൊളി മിന്നിയ അപ്പൊ കഴിക്കണം എന്നാ കഴിച്ചോ ആൾക്കാർ വീഴ മാറിയിട്ട് കഴിക്കാൻ പറഞ്ഞിട്ടാണ് പപ്പുക്ക് വന്നാല് അതെന്താണ് ചന്ദ്രക്കര വന്നത് ശരി പോവാ വീഡിയോ അല്ല അല്ല ഫോട്ടോ അല്ല വീഡിയോ ആണ് കേറിക്ക് കേറിക്കോ അപ്പൊ നമുക്ക് പോവാ അല്ലേ എന്താണ് ആ ഉള്ളിവട തണുത്ത ഉള്ളിവട വേണ്ട വേണ്ട നായിക്കിട്ട് കൊടുക്ക ഇരിക്കട്ടെ തിരിച്ചു കൊടുക്കാം മോശമല്ലേ സാരല്ല അത് അന്നം പോയിട്ടേ മിന്നോ അത് സമൂസ കച്ചവടക്കാരാണ് അവര് സാറല്ല നാളെ സാറല്ല പോട്ടെ 50 രൂപ പോകാനുള്ളതായിരിക്കും തരുമ്പോ തരില്ലടാ അവൾക്ക് അവര് സമയമായില്ലേ അത് വിറ്റ് കഴിക്കാൻ വേണ്ടി പാവ ഒരാള് വന്നപ്പോ അവര് മേരക്കിട്ടാണത് വിഷമിക്കണ്ട നായിക്ക് കൊടുക്ക അതെങ്ങനെ ഹാപ്പി അങ്ങനെ ഞങ്ങള് തിരിച്ചെത്തുമ്പോ ഇരുട്ടായി ഗൈസ് കണ്ടോ പ്രകൃതിയുടെ പ്രതിഭാസമാണോ അപ്പൊ ഞങ്ങള് വീടെ തറയിനി അന്ന് ഞാനൊരിക്കും ഓഫീസിൽ പോയിട്ട് വരുന്ന സമയത്തേ ഇവിടുന്ന് ഒരാളെന്നെ തടുത്തു നിർത്തിയിട്ട് ഓർമ്മയുണ്ടാ ആ അതെന്ത് പറഞ്ഞെന്നറിയോ എന്റെ അച്ഛൻ അമ്മനെ തല്ലിയിട്ട് സീരിയസ് ആയിട്ട് കിടക്കണോ ചേച്ചി മാഡം ഒന്ന് എന്റെ വണ്ടി നിർത്തിച്ചു വണ്ടി നിർത്തിച്ചിട്ട് ഞാൻ നിർത്തി ഒരാള് അത്യാഹിതമായിട്ട് പറയുമ്പോ 10-45 വയസ്സുണ്ട് അയാൾക്ക് അയാൾക്ക് അരയാണ് എന്റെ അടുത്ത് അപ്പൊ മാഡം ഒന്ന് നിർത്തിയിട്ട് നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിക്കുവോ പറഞ്ഞു അപ്പൊ ഞാൻ എന്റെ നമ്പറിൽ നിന്ന് വിളിക്കാൻ പറഞ്ഞു അയാൾ ഫോണിൽ പൈസ ഇല്ല കിട്ടുന്നില്ല എന്നാ കയ്യും കാലൊക്കെ വിറക്കിണ്ട് അപ്പൊ ഞാൻ അയാളുടെ നമ്പർ വാങ്ങിച്ചിട്ട് അയാളെ ഫോൺ വാങ്ങിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ നമ്പർ അടിച്ചു കൊടുത്തു പോലീസ് സ്റ്റേഷൻ അയാളുടെ ഫോണിൽ പോലീസ് സ്റ്റേഷൻ നമ്പർ അടിച്ചു നമ്പർ അടിച്ചിട്ട് അയാളുടെ ഫോണിൽ തന്നെ വിളിച്ചു വിളിച്ചിട്ട് അയാളോട് സംസാരിക്കാൻ കൊടുത്തു എന്നിട്ട് അയാൾ സംസാരിച്ചു അപ്പൊ ഫുൾ അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുത്തു അയാള് അപ്പൊ പിന്നെ ഞാൻ ശരി ഞാൻ പോണു പോലീസുകാർ വരും അപ്പൊ നിങ്ങള് അമ്മനെ തല്ലിയിട്ട് അച്ഛൻ കള്ളു കുടിച്ചു വന്ന് അമ്മനെ തല്ലിയിട്ട് അമ്മ സീരിയസ് ആയി കിടക്കാന്നൊക്കെ പറയുമ്പോ ഒരാൾ നിർത്താതിരിക്കുമോ മിന്നു ഞാൻ ഒരു മനുഷ്യനല്ലേ ഞാൻ നിർത്തി സ്റ്റേഷനിൽ നന്മാർ സ്റ്റേഷനിൽ നമ്പർ അടിച്ചു കൊടുത്ത് വേഗം അയാൾ വിളിച്ച് ഫോണേ കൊടുത്തു എന്നിട്ട് അവര് സംസാരിച്ചു പിന്നെ എന്തുണ്ടായെന്ന് എനിക്കറിയില്ല പിറ്റേ ദിവസം കണ്ടപ്പോ ആള് നോർമല് പിന്നെ പിറ്റേ ദിവസം കണ്ടപ്പോഴേ അയാള് നോർമല് ആ ബസ് അയാൾക്ക് ബസ്സുള്ള ആളാണ് മിന്നു നമ്മുടെ അതിൽ കൂടെ ബസ് വന്ന നേരത്തെ എനിക്ക് അയാളെ നല്ല പരിചയമുണ്ട് പക്ഷെ അയാൾക്ക് എന്നെയൊന്നും അറിയില്ല അയാള് നല്ല കളി പിടിച്ച് ഫിറ്റും പിന്നെ എന്തായിന്നൊന്നും ഞാൻ ചോദിച്ചില്ല അയാളെ കൊണ്ട് അയാൾ നോർമലായില്ലേ ഞാനൊന്നും അറിയണ്ടെന്ന് ഞാനും വിചാരിച്ചു എന്താ അറിയോ പിന്നെ ആ ചേച്ചി നിങ്ങളാണല്ലേ എന്ന് പറയും കണ്ടു കഴിഞ്ഞാലേ അപ്പൊ പിന്നെ ഞാനാണ് നിങ്ങക്ക് നമ്പർ തന്ന് വിളിപ്പിച്ചത് വിളിച്ചത് എന്നൊന്നും
ഞാൻ അയാളോട് പറഞ്ഞൂല, അയാൾ എന്താന്ന് ഞാൻ ചോദിച്ചില്ല, എന്തായി എന്നും ചോദിച്ചില്ല. കാരണം പിറ്റേ ദിവസം അയാൾ നോർമലാണ്. അപ്പൊ സീരിയസ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അറിയുമല്ലോ. അപ്പൊ നോർമലി വീടുകളിൽ നടക്കുന്ന പോലെ തല്ലുവടിയും പ്രശ്നങ്ങളും വെള്ളം അടിച്ചു വന്നിട്ട് വയസ്സായതാണ്. ഇയാളുടെ അച്ഛനും വയസ്സായിട്ടുണ്ട്. ഇയാൾക്കൊരു 10-15 വയസ്സുള്ളൂ. അപ്പൊ അച്ഛനും മാനം കള്ളു കുടിച്ച അമ്മനെ തല്ലിയോ അച്ഛനെ തല്ലിയോ എന്നൊന്നും അറിയില്ല. പൂച്ചയെ പേരിന് വാടാ മണിക്കൂട്ട, പൂച്ച കാണിച്ചേരപ്പാ. കഴിച്ചോ കഴിച്ചോ, ബാ എന്നാ ബാ എന്നാ ബാ കഴിച്ചോ ബാ. പൂച്ചയ്ക്ക് മുട്ട വേണ്ടാത്ര, മിന്നു മുട്ടന്റെ ഉണ്ണി മഞ്ഞക്കരുവ് കൊടുത്താണേ പൂച്ചയ്ക്ക് അത് വേണ്ടാത്ര. ദേ പറഞ്ഞില്ലേ അവിടുന്ന് 50 രൂപ കൊടുത്ത് വാങ്ങിച്ചത് ഉള്ളിവട. അങ്ങനെ നായ്ക്കിട്ട് കൊടുത്തു. തണുത്ത് വിറങ്ങളിച്ച് കാലത്തുണ്ടാക്കിയ സാധനത്തിനേ ഒരിക്കലല്ലേ വാങ്ങിക്കുള്ളൂ. അത് എവിടെയോ ഉള്ള ആൾക്കാരാണ് വിചാരിച്ചിട്ട് പോകുന്നതായിരിക്കും.